ഹായ് ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത ആഴ്ച ദീപാവലിയൊക്കെ വരാൻ പോവല്ലേ. അപ്പം എല്ലാവരും വീട്ടിൽ സ്വീറ്റൊക്കെ ഉണ്ടാക്കണ സമയമാണ്. അതുകൊണ്ട് ഇപ്രാവശ്യം ഒരു സ്വീറ്റ് ഉണ്ടാക്കണ വീഡിയോ തന്നെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോണ പോലത്തെ ഒരു ഹൽവയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അത് വളരെ ഈസിയാണ് ഉണ്ടാക്കാനും. എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെക്കുകയാണെന്ന് വെച്ചാൽ നമുക്കൊരു 10-20 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് ഹെൽത്തി ആയിട്ടാണ് ഞാൻ ഈ ഹൽവ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ മൈദയോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗിക്കണില്ല. 1 കപ്പ് കോൺഫ്ലവറാണ് അതിനായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ഒരു വലിയ ബൗളെടുത്ത് ഈ കോൺഫ്ലവർ അതിലേക്ക് ഇടുക. എന്നിട്ട് 2 കപ്പ് വെള്ളം എടുത്ത് നമുക്ക് ഈ കോൺഫ്ലവർ ഒന്ന് അലിയിച്ചെടുക്കാം. ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 2 കപ്പ് വെള്ളം ആഡ് ചെയ്യാം. ഇത് വലിയ വിഷമമുള്ള കാര്യമൊന്നുമല്ല. നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് കട്ടയൊന്നും ഇല്ലാതെ നല്ല മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം 2 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്യുക. ഇപ്പം നമ്മൾ ഈ കോൺഫ്ലവർ നല്ല ഈസി ആയിട്ട് വെള്ളത്തിൽ അലിയിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഹൽവ ഉണ്ടാക്കുന്നതിനായിട്ട് 1 നോൺസ്റ്റിക്കിൻ്റെ പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചൂട് കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിൽ എടുക്കാം, നോൺസ്റ്റിക്കിൻ്റെ തന്നെ വേണമെന്നില്ല. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഈ ഹൽവ ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ചെറിയ കപ്പാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് മധുരം കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ 3 കപ്പ് പഞ്ചസാര വരെ ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം. അതായത് 2 കപ്പ് പഞ്ചസാരയ്ക്ക് നമ്മൾ 2 കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ പഞ്ചസാര ഒന്ന് അലിയിച്ച് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ സ്റ്റൗ ഓൺ ചെയ്യരുത്. ഒന്ന് പഞ്ചസാര ഈ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേണം നമ്മൾ സ്റ്റൗ ഓൺ ചെയ്യാൻ. ഇന്ന് നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്ത് കൊടുക്കാം. 1 മീഡിയം ഫ്ലെയിമിൽ മാത്രമേ വെച്ചാൽ മതി. എന്നിട്ട് ഈ പഞ്ചസാര നമുക്കൊന്ന് നന്നായി അലിയിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് എന്താണെന്ന് വെച്ചാൽ ഈ പഞ്ചസാര അലിഞ്ഞ് നല്ലോണം അലിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ക്രിസ്റ്റൽസ് ഫോം ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അത് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാനിത് ആഡ് ചെയ്യുന്നില്ല, കാരണം എൻ്റെ കുട്ടികൾക്കൊന്നും ഏലക്ക പൊടിച്ച് ചേർത്താൽ വലിയ ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യണില്ല. ഇനി ഈ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വരുമ്പോഴേക്കും ഇതിന് ഇനി വേറെ എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് ആവശ്യം ഈ ഹൽവ ഉണ്ടാക്കാനൊന്ന് നോക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ നമുക്ക് ഫുഡ് കളറ് വേണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം, ഓറഞ്ചോ ഗ്രീനോ ഏതായാലും കുഴപ്പമില്ല. പക്ഷേ എനിക്കിവിടെ ഒരു ഡാർക്ക് പിങ്ക് കളറാണ് ഇതിനു വേണ്ടി കിട്ടിയിരിക്കുന്നത് ഫുഡ് കളറ്. സാധാരണ നമ്മൾ കടയിൽ കിട്ടുന്ന ഹൽവയിലൊക്കെ നിറയെ നെയ്യുണ്ടാവും, നമ്മുടെ കയ്യിലൊക്കെ ആവും, അങ്ങനെ ഒരു ഇതുണ്ടാവും. പക്ഷേ നമുക്ക് ഇതിവിടെ നമ്മൾ കുറച്ച് ഹെൽത്തി ആയിട്ടാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. 3 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ നമ്മൾ ഈ ഹൽവ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുള്ളൂ. ഇനി ഈ ഹൽവയിൽ ചേർക്കാനായിട്ട് നമുക്ക് കുറച്ച് നട്ട്സ് വേണം. അത് ഞാനിവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ ബദാമും കാഷ്യുമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് നട്ട്സ് അവൈലബിൾ ആണല്ലോ അതൊക്കെ എടുക്കാം. ഇപ്പം നമ്മുടെ പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായി അലിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നന്നായി നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് ജസ്റ്റ് തിളച്ച് വരിക വേണ്ടു. ഇതാ ഇപ്പം നമ്മുടെ സിറപ്പൊക്കെ നല്ല തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇത് ഗ്യാസ് സിമ്മിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ കോൺഫ്ലവർ ഇതിലേക്ക് ആഡ് ചെയ്യാൻ. നല്ലോണം ഇളക്കിക്കൊണ്ട് തന്നെ നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കണം. കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് 1 മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇതാ ഇപ്പം നമ്മുടെ മിക്സ് ഒന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഗ്യാസ് സിമ്മിലേക്ക് വെക്കണം. അത് കുറച്ചൊക്കെ നമുക്ക് അവിടെ കട്ടയുള്ള പോലെ തോന്നും, പക്ഷേ അത് കുഴപ്പമില്ല, തന്നെത്താൻ ശരിയായിക്കോളും. നമ്മൾ നന്നായി ഇളക്കി കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ഇതിലേക്ക് ഫുഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ലൊരു പിങ്ക് കളർ ഇതിന് വരും. നന്നായി ഇളക്കി കൊടുക്കുക, മിക്സ് ചെയ്യുക.
ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സിമ്മിലാണ് വെച്ചിരിക്കുന്നത്, നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമുക്കിതിപ്പോൾ നന്നായിട്ട് പാത്രത്തിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ പാത്രത്തിൽ നിന്നൊക്കെ നന്നായി വിട്ട് വന്നിട്ടുണ്ട്, പക്ഷേ നമുക്ക് ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാറായിട്ടില്ല. ഇനി ഒരു 5 മിനിറ്റ്സ് കൂടെ നമുക്കിത് നല്ലോണം ഇളക്കി കൊടുക്കണം. അപ്പോഴേ നമുക്ക് ഈ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന ഹൽവയുടെ ആ ഒരു പാകമാവുള്ളൂ. ഇപ്പം നമുക്ക് ലാസ്റ്റ് 1 ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഹൽവയ്ക്ക് നല്ലൊരു കളറും നല്ലൊരു തിളക്കമൊക്കെ വന്നിട്ടുണ്ട്. റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം കൂടി നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ ഹൽവ റെഡിയായി കഴിഞ്ഞു. പാത്രത്തിൽ നിന്നൊക്കെ നന്നായി വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു സ്റ്റീലിൻ്റെ ട്രേ ഞാൻ ഓൾറെഡി നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചൂടോടുകൂടി തന്നെ നമ്മുടെ ഈ ഹൽവ ഒഴിച്ചു കൊടുത്ത് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമ്മുടെ ഹൽവ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ഇനി ഇത് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള നട്ട്സ് എടുത്തിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം നമുക്ക്. ഇതൊരു 1/2 മണിക്കൂറൊക്കെ നമ്മൾ ഫാനിൻ്റെ ചുവട്ടിൽ വെച്ചാൽ മതി നമുക്ക് ഇത് സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം നമുക്കിത് സാധാരണ കടയിൽ കിട്ടുന്ന പോലെ തന്നെ നല്ല മുറിച്ച് ഹൽവ എടുക്കാൻ പറ്റും. ഇപ്പം ഇതൊക്കെ നല്ല സെറ്റായി. നമുക്കിനി ഇത് മുറിച്ച് നോക്കാം. നമ്മുടെ ഹൽവയെ നമുക്ക് നല്ല വൃത്തിയായിട്ട് മുറിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നല്ല ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന ഹൽവ പോലെ തന്നെയുണ്ട്. ഇനി എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. ദീപാവലിക്കൊക്കെ ഈ സ്വീറ്റ് എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി ട്രൈ ചെയ്യണം. എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്ത് മറ്റുള്ള വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. സോ ടിൽ മൈ നെക്സ്റ്റ് വീഡിയോ, ഗുഡ് ബൈ.